അപ്പൊ നമ്മള് ഇപ്പൊ നേരെ സുപ്രീമിലോട്ട് പോവാ. അവിടെ അപ്പുന് ട്രെയിൻ ഇവിടുന്നല്ലേ വാങ്ങിയേ. അപ്പം വീട്ടില് സാകേതിനും ചേച്ചിക്കും ഒക്കെ നമുക്ക് എന്തെങ്കിലും പലഹാരം വാങ്ങിച്ചോണ്ട് പോവാം. അപ്പൊ പലഹാരം വാങ്ങി അപ്പുന് മറ്റേ എന്താ ക്രീം ബണ്ണ് അല്ലേ, ആ ക്രീം ബണ്ണും വാങ്ങാന്ന് വിചാരിച്ചു. ഓക്കെ, ഇതെല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് വേഗം വീട്ടിലോട്ട് പോവാം. അമ്മൂമ്മയുടെ അടുത്തോട്ട്. ഓക്കെ, കൊച്ചു പിള്ളേര് വന്നാ അങ്ങനെ തുറക്കത്തൊന്നുമില്ല. കൊച്ചു പിള്ളേരായോണ്ട് വേഗം പോയി എടുത്തിട്ട് വാ, സമയമില്ല. അപ്പു അപ്പു എന്ത് വേണമെന്നാ പറഞ്ഞേ? ആ ഇങ്ങ് ബാ, ഇങ്ങ് ബാ, ഇങ്ങ് ബാ. ആ നമുക്ക് നോക്കാം ഇപ്പൊ അവിടെ വന്നിരിക്കും കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ ആദ്യം ബിസ്ക്കറ്റിന്റെ സെക്ഷൻ ആട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു സാകേതിന്റെ ഫേവറേറ്റ് ആണ് ബിസ്ക്കറ്റ്, അവൻ ബിസ്ക്കറ്റ് തിന്ന് മാത്രമാണ് ജീവിക്കുന്നത് കേട്ടോ. അപ്പൊ അവന് കുറച്ചധികം ഞാൻ ബിസ്ക്കറ്റുകൾ കുറെ എണ്ണത്തിൻ്റെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, കാരണം സ്കൂളിലൊക്കെ പോകുമ്പോൾ അത് കൊണ്ടുപോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആണെങ്കിൽ നമ്മൾ അന്ന് ആ ഉത്സവപ്പറമ്പിൽ നിന്ന്, ഉത്സവപ്പറമ്പിൽ നിന്നല്ല, പെരുന്നാളിൻ്റെ അവിടുന്ന് വാങ്ങിയ ട്രെയിനിൻ്റെ ആ ഒരു ബോഗി എവിടെ പോയാലും അത് കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അതും പിടിച്ചോണ്ട് എൻ്റെ പുറയിൽ നടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒരു സവാള എടുത്തു കേട്ടോ, 1 കിലോ സവാള എടുത്തു. 1 കിലോ അല്ലത്, 1 കിലോയും കുറച്ചുകൂടെ കാണും. അപ്പോൾ അതിൻ്റെ ബില്ലെഴുതിയപ്പോൾ സവാളയ്ക്ക് ഇപ്പോൾ ഭയങ്കര വിലയാണ്, 1 കിലോ സംതിങ്ങിന് 100 something രൂപയായി കേട്ടോ. അപ്പോഴാണ് ഞാൻ അവിടെ വെളുത്തുള്ളി പൊളിച്ചു വെച്ചേക്കുന്ന കണ്ടത്. ഇത് ഞാൻ ലുലുമാളിലാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ പൊളിച്ചു വെച്ചിട്ട് അതിനൊരു പ്രൈസ് ഇട്ടേക്കും. പക്ഷേ ഇത് ഞാൻ ചോദിച്ചപ്പോൾ അതിനും 100 എത്രങ്ങാണ്ട് വില പറഞ്ഞു കേട്ടോ, അതുകൊണ്ട് ഞാനത് എടുത്തില്ല. അപ്പോൾ ഇതുപോലെ സ്പൂണിൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ അമ്മയ്ക്ക് ഇത് അടിപൊളിയായിരിക്കും നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് തെടിപ്പിക്കാൻ മാക്സിമം നോക്കി. ഞാൻ അമ്പിനും ബില്ലിനും അടുത്തില്ല. എന്തിനാ അത്? അതൊക്കെ വീട്ടിലുണ്ട്. ആ ഫോണ് മതി, കഴിഞ്ഞു പോ, നമുക്ക് അപ്പുറത്ത് പോവാം. ഞാൻ പോവാണേ. അപ്പോ ഒരു സാകേതിന് ഡോണറ്റ്സ് ഭയങ്കര ഇഷ്ടാട്ടോ, അവർക്കാണ് ആദ്യമായിട്ട് വാങ്ങിയത്. അങ്ങനെ പിന്നെ അവർ കഴിച്ചപ്പോൾ ഇടയ്ക്ക് നമ്മൾ അമ്മമാരെ ഇടയ്ക്ക് ഇങ്ങനെ തിന്ന് നോക്കുമല്ലോ, തിന്ന് നോക്കിയപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇത്തവണ എനിക്കും ശ്രുചേച്ചിക്കും അപ്പുവിനും സാകേതിനും കൂടെ വാങ്ങിയെന്നേ, വേറെ ആരും കഴിക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എനിക്ക് ചോക്ലേറ്റിൻ്റെ ആളാണല്ലോ ഞാൻ, അതുകൊണ്ട് ചോക്ലേറ്റ് ഫ്ലേവറാണ് കേട്ടോ പറഞ്ഞത്. അപ്പുക്കുട്ടനാണെങ്കിൽ ഈ ടിക്ടോക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്, ഇത് പരസ്യത്തിലൊക്കെ കണ്ടിട്ട് ഒരു തവണ സീച്ചാട്ടിന് ഇവനത് വാങ്ങിക്കൊടുത്തേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ആ കഴിക്കുന്ന സ്റ്റൈൽ എപ്പോഴും കാണിക്കും. അപ്പോൾ ഇന്ന് എന്നോട് ഞാൻ വാങ്ങി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മോനെ തരത്തില്ല, കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. എന്നിട്ടും അവനിങ്ങനെ പുറകെ നടക്കുമായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അത് വീഡിയോ എടുത്തോണ്ട് നിന്നപ്പോഴത്തെ അപ്പുക്കുട്ടൻ പിന്നെ വന്നു സമ്മതിക്കത്തില്ല. അങ്ങനെ നമ്മളൊരു നീണ്ട സാധനങ്ങൾ തന്നെ എടുത്തിട്ട് ബില്ലടിക്കാൻ നിന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയി, അത്രയും ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ ആ കുട്ടിയുടെ കയ്യിൽ ബില്ലടിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പുക്കുട്ടനാണെങ്കിൽ ഓരോന്നിൻ്റെയും വെയിറ്റ് എടുത്തെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നോക്കുമായിരുന്നു. അവനത് അങ്ങ് ഇഷ്ടപ്പെട്ടി. അങ്ങനെ അവനെടുത്ത ആ ഒരു മുട്ടായിയുടെ വെയിറ്റ് ഉണ്ട് എത്ര ഉണ്ട്, അവൻ്റെ ട്രെയിനിൻ്റെ വെയിറ്റ് എത്ര ഉണ്ട്, ഇതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ബില്ലടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ കയ്യിലുള്ള പൈസ തികഞ്ഞില്ല. അങ്ങനെ പിന്നെ ഞാൻ മോനെ അച്ഛൻ്റെ അടുത്ത് പോയി ബാക്കി പൈസയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അപ്പുക്കുട്ടനെ കേട്ടോ പൈസ വാങ്ങിക്കാൻ വേണ്ടി ഓടിച്ചു വിട്ടത്. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് നിന്ന് നോക്കി, പിന്നെ സെക്യൂരിറ്റി ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അപ്പു എല്ലാം കൊണ്ടുവച്ച് പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ ബില്ലടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ബാക്ക് ഒന്ന് തുറക്കോ, പറ്റുമോ? ഇവിടെ 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 ഇവിടെ. ഓക്കെ ഓക്കെ, താങ്ക് യു. Yeah, carrots.
അപ്പൊ നമ്മള് സാധനമൊക്കെ വാങ്ങിച്ചിറങ്ങി കേട്ടോ. അപ്പൊ ഇത് കഴിപ്പോട് കഴിപ്പായി. സത്യം പറഞ്ഞ വീട്ടിലിരിക്കുന്ന അതേ രൂപത്തിൽ തന്നെ ഇറങ്ങി. വൈകുന്നേരം പോവാന്ന് വിചാരിച്ചു. അപ്പൊ തീച്ചേട്ടൻ പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാ പറഞ്ഞേ. അല്ല ചൂച്ചു ട്രെയിൻ ഒക്കെ എന്തിയാന്ന് എനിക്കറിയില്ല. ബാക്കി ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് വരാൻ രണ്ടു മാസം കഴിഞ്ഞേ വീഡിയോയിൽ വരത്തുള്ളന്ന്. ഓ വെയിറ്റ് കുറഞ്ഞിട്ടായിരിക്കും. ഇതാരി പറഞ്ഞു? ഇല്ല എന്ത് വരും ഞാൻ കേറിയെടുത്ത് തിന്നാൻ മാത്രമേ ഉള്ളായിരുന്നു. ഇല്ല ഇയാൾ തിന്നത്തില്ല. അതൊക്കെ ബിസ്ക്കറ്റ് സീച്ചേട്ടൻ വാങ്ങിച്ചതന്നേ പറയാവേ. ഞാൻ വാങ്ങിച്ചതെന്ന് പറയല്ലേ. അതോ അത് സാകേതിന് വാങ്ങിച്ചതാ ബിസ്ക്കറ്റുകളും മറ്റേ മധുരമുള്ളതെല്ലാം. ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ അവൻ ഞാൻ താഴെ ഒന്നും വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുത്. ഞാൻ കഴിച്ചമ്മേ ചോറും തോറും എല്ലാം കൂട്ടി മീനില്ലെന്നും പറഞ്ഞ് വീട്ടിൽ പോയാ കഴിക്കുന്നു. ഞാൻ ഇന്നലെ ആ പാലത്തില് ചോറ് പോരെ അയാള് ഒരു പ്ലേറ്റ് എന്റെ കയ്യിൽ തട്ടിപ്പോ. എടാ ഇയാളത് നോക്ക്. കരിപ്പോടെ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിട്ട്. എന്റെ മുത്ത എനിക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇയാൾ കൂടെ വാങ്ങിച്ച്. കുറച്ച് നാൾ മുമ്പ് വരെ ഇതെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പൊടി പോലും കണ്ടുപിടിക്കാനില്ലെന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. കാരണം ഞാനും ശ്രുചി ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പറിച്ച് വരെ തിന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ ശ്രുചി ചേച്ചി ഡയറ്റ് ആയതുകൊണ്ട് മധുരം ഒരുപാട് കഴിച്ചുകൂടാ. അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ കൊടുത്താണ് കേട്ടോ കഴിക്കുന്നത്. അവസാനം എനിക്കിതിന്റെ ആക്രാന്തം പോന്നിട്ട് ആദ്യം കിട്ടിയത് ഞാൻ അപ്പൊ തന്നെ തിന്ന് തീർത്തു. അതുകൊണ്ട് എനിക്ക് തീർന്നു പോയോണ്ട് ഞാൻ അപ്പുവിന്റെ കയ്യിൽ നിന്നും ചേച്ചിയുടെ കയ്യിൽ നിന്നും എല്ലാം ഇച്ചിരി എരഞ്ഞ് എരഞ്ഞ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചിയുടെ പങ്കും കുറച്ച് എനിക്ക് കിട്ടി. അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് അപ്പൂ ഇപ്പൊ അച്ഛനെ വിട്ടു മാറത്തില്ല കേട്ടോ. ഓക്കെ. സീച്ചേട്ടൻ ഡെറാഡൂണി പോയിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടല്ലേ വന്നേ. അതുകൊണ്ട് ഇപ്പൊ വന്നപ്പോ തൊട്ട് എല്ലാം അവന്റെ കാര്യങ്ങൾ അവൻ അച്ഛൻ ചെയ്തു കൊടുക്കണം. അവൻ ആഹാരം വാരി കൊടുക്കണം. എല്ലാം അവൻ അച്ഛൻ ചെയ്തു കൊടുക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇല്ല ഉർവശി ശാപ ഉപകാരം എന്ന് പറയുന്ന പോലെ ഇപ്പൊ എനിക്ക് അതുകൊണ്ട് കുറച്ച് ആച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പച്ചി അമ്മയൊക്കെ ആയിട്ട് അവൻ കുറേ നേരം സംസാരിച്ചു. ഇപ്പൊ തലയിലെ പേൻ എങ്ങനെയുണ്ട് പോയോന്നാ ചോദിച്ചത്. ഇപ്പൊ അപ്പുവിന്റെ തലയിൽ ഒരു പേൻ പോലും ഇല്ല കേട്ടോ. ഇനിയിപ്പോ അവനെ വല്ല ഗേൾസിന്റെ അടുത്ത് ഇരുത്തിയിട്ട് തലയിൽ പേനായാൽ നല്ലതാ. എനിക്ക് നോക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് അച്ഛൻ, ഇത് ഞാൻ, ഇത് അമ്മ. ഇത് അമ്മയുടെ കാലിച്ചിരി കൂടി പോയി. ഇത് അമ്മ, ഇത് ഞാൻ, ഇത് അച്ഛൻ. നല്ല ഭംഗിയുണ്ട്. ഈ കലാകാരൻ നീയാണോ? ഓക്കെ. കൈയൊന്ന് കാണിച്ചേ, കൈയൊന്ന് കാണിച്ചേ. നിനക്ക് വെട്ടമില്ല, നോക്കട്ടെ. സൂപ്പർ. പോയി ചോപ്പിട്ട് കൈ എഴു. ആ കയ്യിലാണോ മഷി? രണ്ട് കൈയും സോപ്പിട്ട് നന്നായിട്ട് കഴുകു കേട്ടോ. സോപ്പിട്. ഓക്കെ. വേണ്ട, അച്ഛന്റെ പുറത്ത് അമ്മ തുണി നനച്ച് നനച്ചോളാം. അപ്പൂ വേണ്ട, നിന്റെ കൈ പറ്റും. അപ്പൂ
അങ്ങനെ സീച്ചേൻ്റെ പുറം എല്ലാം തുണി നനച്ച് തോർത്തും കൊണ്ട് തുടച്ചപ്പോൾ ആ മഷിയൊക്കെ പോയി. വൈകുന്നേരം ആയപ്പോൾ ഞാൻ തേയിലവെള്ളം കുടിച്ചു കേട്ടോ. ബാക്കി എല്ലാവരും ചായയാണ് കുടിച്ചത്. ഇന്ന് പരിപ്പോട ഉണ്ടായതുകൊണ്ട് ഞാൻ തേയിലവെള്ളം കുടിച്ചതാ. അമ്മയാണെങ്കിൽ ഈ പരിപ്പോടക്കകത്ത് ഒരു മുളക് അടിച്ചിട്ട് എരിഞ്ഞ് പണ്ടാറുടങ്ങിയിരിക്കുക. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. സന്ധ്യയായപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലെ ഗീത ചേച്ചിയോട് കുറേ നേരം നിന്ന് കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടുത്തെ ലൈറ്റ് കത്തിക്കാൻ ഗീത ചേച്ചി കുറേ പാടുപെടുന്നു കണ്ടിട്ട് ഞാൻ പിന്നെ അതങ്ങ് കത്തിച്ചു കൊടുത്തു. ഗീത ചേച്ചിയോടൊക്കെ സംസാരിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ അപ്പുക്കുട്ടനെ വിളിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഞാൻ വിളിക്കാൻ പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിപ്പെരുന്നാളൊക്കെ അല്ലേ, അതുകൊണ്ട് ഒറ്റയ്ക്ക് നടന്നു വരണ്ടെന്ന് വിചാരിച്ചിട്ട് വിളിക്കാൻ വേണ്ടി പോകും. അപ്പം അവനെ വിളിക്കാൻ വേണ്ടി പോവാം. അങ്ങനെ അപ്പൂരേം ബോബിയും ട്യൂഷനിൽ നിന്ന് വിളിച്ചിട്ട് വന്നു കേട്ടോ. ശ്രീജാൻ്റെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതുകൊണ്ട് ഇപ്പോഴൊന്നും വരത്തില്ല. ഇനി ഒരു 9:30 വരെ ബോബി നമ്മുടെ വീട്ടിൽ കാണും. അപ്പോൾ പട്ടി കിടക്കുന്നതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് പോണേന്നാ പറഞ്ഞേ. നമ്മുടെ ഇവിടെ കിടക്കുന്ന പട്ടിയെല്ലാം പാവമാണെങ്കിലും ഇതിൻ്റെയൊക്കെ സ്വഭാവം മാറുന്ന എപ്പോഴാന്ന് പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ ഓടി നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോണ്ടാണ് ആ സുലുവിൻ്റെ വീട്ടിൽ സ്റ്റാൻഡിയങ്ങൾ ഇങ്ങനെ ഇതൊക്കെ മടക്കി വെക്കുന്നത് കേട്ടോ. അപ്പം ഇതെന്താ സംഭവം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമ്മൾ ഈ റിസപ്ഷൻ്റെ ഒക്കെ അവിടെ മുകളിൽ ആകാശത്ത് കർട്ടൻ ശേ ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്ന പോലെയൊക്കെ ഇടത്തില്ലേ, അതുപോലെ ഇടാം. പിന്നെ നമുക്ക് ഈ ബർത്ത്ഡേക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഫുള്ള് വയറാണ് ഈ ലൈറ്റ് കത്തുന്നത്. പിന്നെ എന്നോട് പറഞ്ഞു ഇത് നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൂന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പു നിന്ന് നോക്കുകയാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ വച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന്. ഞാനും വിചാരിച്ചു കൊള്ളാമല്ലോ, യൂട്യൂബിൻ്റെ വീഡിയോസിലൊക്കെ നമ്മൾ വന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞ് നിക്കി കാണിച്ചു തരാമെന്ന്. കാരണം നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ ലൈറ്റ് മിന്നി മിന്നി പായും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, കണ്ടു നോക്കും. അതെ, കാട് കുട്ടികളെ, ഹലോ കുട്ടികളെ, അപ്പു അപ്പു അപ്പം നമ്മൾ ട്രെയിൻ കൊടുക്കാൻ വേണ്ടി പോവാ കേട്ടോ. തിരിച്ചു കൊടുത്ത് മാറ്റി വാങ്ങാൻ വേണ്ടി പോവാ. അതെ, ഈ ട്രെയിൻ തിരിച്ചു കൊടുത്ത് മാറ്റി വാങ്ങാൻ വേണ്ടി പോവാ. അപ്പൊ ബോബിയുണ്ട്, ഞാനുണ്ട്, അപ്പുക്കുട്ടനുണ്ട്, ഞങ്ങൾ മൂന്ന് പേര് കാണുമായിരിക്കും. അപ്പൊ നമ്മൾ മൂന്ന് പേരും കൂടാണ് വാലേ വാലേ പൊക്കൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ ചെന്ന് മാറ്റിത്തരുവോ എന്തുമായിരിക്കും എന്ന് ഒരു പിടിയില്ല. അപ്പോ ഇത് നിനക്ക് വേറെ മതിയോ? ഏ, അത് പറ്റത്തില്ല. ആ അങ്കിള് ഇന്നലെ കാറി വന്നത്, ഇത് കംപ്ലൈന്റ്. അപ്പുക്കുട്ട ഇങ്ങോട്ട് നോക്ക്, ആ ട്രെയിൻ മതിയോ അതോ വേറെ എന്തെങ്കിലും വേണോ? മതിയല്ലോ, മാറ്റി തന്നാ മതിയല്ലോ. അത് പൊട്ടിച്ചൊന്ന് കാണിച്ച് ഇതാക്കിയിട്ട് തന്നാ മതി. ബാറ്ററി എനിക്ക് 5 വേറെ തന്നിട്ടുണ്ട്, ഞങ്ങള് ബാറ്ററി ഇട്ടില്ല. അപ്പൊ പൊട്ടിയിരിക്കുന്ന കണ്ടപ്പോ എടുത്തു വെച്ച്. നോക്കണേ കംപ്ലൈന്റ് എന്തേലും. അങ്ങനെ പിന്നെ അവർ മാറ്റി വാങ്ങാൻ നോക്കി കേട്ടോ. ആദ്യത്തെ ഒരെണ്ണം പൊട്ടി നോക്കിയപ്പോൾ അതിലും ചെറിയ കംപ്ലൈൻറ്റ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് ഞാൻ ബോബിയോട് പറഞ്ഞു, ബോബിയെടാ നീ ഓരോന്നും എടുത്തത് നോക്കിക്കോണേന്ന്. അങ്ങനെ ബോബിയാണ് കേട്ടോ ഓരോന്നും പൊട്ടിച്ച് അതിൻ്റെ അത് കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയെടുത്തത്. സത്യം പറഞ്ഞാൽ അവൻ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് മാറ്റി മാറ്റി കൊടുക്കലായിരുന്നു പണി. എന്നിട്ട് അവരത് ശരിയാക്കി കൊടുക്കുകയും ചെയ്യും. ഞാനപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോൾ അവിടെ നല്ല അടിപൊളി തോക്കുകളും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, മോനെ അപ്പു ആ തോക്ക് വാങ്ങിക്കുന്ന ഷേ നമ്മുടെ ട്രെയിൻ വാങ്ങുന്നതിനെക്കാട്ടി നല്ലതല്ലേ മോനെ, ആ തോക്ക് എടുക്കടാ എന്നൊക്കെ പറഞ്ഞിട്ടും അവനെ ഒന്നും വേണ്ട, അവന് ട്രെയിൻ മാത്രം മതി, വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു തൂങ്ങിക്കിടക്കുന്ന ഫോൺ പോലത്തെ കളിപ്പാട്ടം കണ്ടിട്ട് അത് കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ അത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ, അവൻ്റെ ട്രെയിൻ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ എല്ലാം മാറ്റി സെറ്റാക്കി എടുത്തപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടി വന്നു. ദേവനന്ദാ, ഓക്കെ ദേവനന്ദാ, അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. നടന്നോ?
നമ്മള് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് തിരിച്ചു വീട്ടിലോട്ട് പോവാട്ടോ. നമുക്ക് മാറ്റിയൊക്കെ തന്നു, ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഈ ട്രെയിൻ വാങ്ങുന്നവര് നോക്കി വാങ്ങണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ലോ ക്വാളിറ്റി ആണ്. അപ്പൂന് ട്രെയിൻ തന്നെ വേണോന്ന് പറഞ്ഞോണ്ടാണ് നമ്മളത് വാങ്ങിച്ചത്, ഇല്ലേ നമ്മളത് വാങ്ങത്തില്ലായിരുന്നു. നമ്മളിനി സാധനങ്ങളും ഇങ്ങനെ ഇതുപോലെ മടയൊക്കെ തിന്നാൻ വേണ്ടി നമുക്ക് നാളെ ഒരു ദിവസം വരാവേ. ഞങ്ങള് ഞാനും ബോബി എല്ലാം കൂടെ വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് വരുന്നൂടെ ചോദിക്കണം. വീട്ടിൽ നിന്നുകൂടെ വെച്ചിട്ട് നമുക്ക് മറ്റേ കോളിഫ്ലവർ ഫ്രൈയും സാധനങ്ങളും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നാളെയോ മറ്റന്നാളോ വരും. ഒത്തിരി തിരക്കാവുന്നതിന് മുമ്പ് പറഞ്ഞു, കാരണം തിരക്കായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സിനിമകളൊക്കെ കണ്ടുകൊണ്ടേ നമ്മളിങ്ങനെ നിന്നാൽ മതി. നമ്മളെ ഓളത്തിൽ ഇങ്ങനെ കൊണ്ടുപോകും, തെള്ളി തെള്ളി ഫ്രണ്ടിലോട്ട് ആയാലും അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും. ഇവിടെ തിരക്കാവുന്നതിന് മുമ്പ് നമുക്ക് വരാൻ നോക്കാം. നമ്മള് ചേച്ചിയുടെ കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ, ചേച്ചി വരുമ്പോ നമുക്ക് കഴിക്കാൻ പോകുന്നു. ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ ചേച്ചി വീട്ടിൽ വന്നിരിക്കുന്നു, അങ്ങനെ ഞാൻ പറഞ്ഞ അകത്ത് കയറി ഇനി നമ്മളിപ്പൊ തിരിച്ച് വീട്ടിലെത്തും, വേഗം പോവാം. ദുഷ്ട, നീ എടുപ്പിക്കുന്നോ? എന്തോ? അയ്യോ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ മറന്നുപോയി, ഞാനിപ്പൊ കൊണ്ടുവരാം. അവനെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് പോന്ന്, ഞങ്ങള് ട്രെയിൻ മാറ്റി വാങ്ങാൻ പോയതാ പള്ളിയില്. ഇല്ല, വിളിച്ചില്ല. മാ, നീ നടക്ക്. കാണവില്ലാണ്ട് ബോബിയെ കൊണ്ട് ഇടിപ്പിച്ചോണ്ട് വരുന്നു. അങ്ങോട്ട് ചെല്ലേ. ഫെറാറി ഇല്ലടെ, അവിടെ പോയിട്ട് വന്നില്ല. ഇയാളവിടെ പോയി, നീ പിന്നെ എന്തിനാ വന്ന? എന്തോ കാര്യം കാണുമല്ലോ. ഓ, ഇതിനായിരുന്നു. ആരങ്ങോട്ട്? അറുന്നൂറ്റമ്പത്. എടാ, നിനക്കല്ല ഞാൻ ഐസ്ക്രീം കൊണ്ടുവന്നേ. അല്ല, ഐസ്ക്രീം കൊണ്ടുവന്ന ഞാൻ എന്റെ നാത്തൂന് കൊണ്ടുവന്നെയാ. എടാ ദുഷ്ട, ബിസ്ക്കറ്റോ? എന്തിനാ കണ്ണു കാണിക്കുന്ന? നാളെ വീഡിയോ എടുക്കുമ്പോ കാണും, വീഡിയോ എടുക്കുമ്പോ കാണും. നാളെ നാളെ എല്ലാ ബിസ്ക്കറ്റും അവൻ കാണും. ഒത്തിരി ഉണ്ട്, ഒത്തിരി. എടാ ഡോണറ്റ്സ്. അയ്യോ, അവിടെ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ വെച്ചേക്കുന്നത് ഞാൻ വീഡിയോയിൽ പറഞ്ഞോണ്ടിരുന്നതാ. ചേച്ചിയൊക്കെ വന്നു കഴിഞ്ഞാ പോയി മുണുങ്ങാറുന്ന്. അപ്പൊ കൊണ്ടടാ ഇയാള് വിളിക്കുന്നു. എപ്പഴും പോവാ. ഇനിടാ ഇവനെയും കൊണ്ടൊക്കെ പോയി വാങ്ങണം കോളിഫ്ലവർ ഫ്രൈ. നിനക്ക് ഇഷ്ടമാണോ? അയ്യോ, നിനക്ക് അത് തരാം. ഏ, പാനിപ്പൂരി ഇല്ലല്ലോ, അതിന്റെ അകത്ത് വെള്ളം ഒഴിച്ച് കൊറ ഇതൊക്കെ കഴിക്കുന്നു. എനിക്കിഷ്ടല്ല. അച്ചു, അയ്യോ, അച്ചുന്റെ സൗണ്ട് മാറി, നീളം വെച്ച് മുഖം മാറി, സൗണ്ടൊക്കെ അങ്ങനത്തെ സൗണ്ടായി. ആ, ഇത്തിരി നാളായി. അവനിപ്പോ പഠിക്കാനുണ്ട്, അപ്പൊ പുറത്തൊന്നും അങ്ങനെ. ഏഴിലല്ലേ ഡാ, എട്ടില് സൗണ്ടൊക്കെ മാറി. ചേട്ടനാണെങ്കിലും അടിക്കാൻ വിളിച്ചാ ഞാൻ വരില്ല. ഇല്ല, തല്ലത്തില്ലെന്ന് പറഞ്ഞാ തല്ലത്തില്ല. അയ്യോ,
കുട്ടികളെ സാഗേത് കമന്റ് ഇടുവെന്ന്, അവൻ കാന്റീനിൽ നിന്നായിരുന്നു ഫുഡ് കഴിക്കുന്നത്, അതുകൊണ്ടാണ് അവന് 8 കിലോ വീണ്ടും കൂടി. അവൻ 8 കിലോ വീണ്ടും കൂടി. തോ എടാ അമ്മ പോയി. ആ പോയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അവിടെ എനിക്കൊരു കുത്ത് തന്നു. അവിടെ കേടാ കേറടാ എടാ കേറടാ എടാ. അവൻ എനിക്കൊരു കുത്ത് തന്നു, ഞാൻ കുത്തി ഞാൻ നാളെ നിനക്ക് കൊണ്ടുതരാം. അങ്ങനെ ചേച്ചിയും സാഗേതും ഒക്കെ പോയി കഴിഞ്ഞ് പിന്നെ അവരവിടെന്ന് ട്രെയിൻ കളിയായിരുന്നു കേട്ടോ. അപ്പുകുട്ടനാണെങ്കിൽ ട്രെയിൻ കിട്ടിയ പിന്നെ ട്രെയിനിൻ്റെ അകത്ത് നിന്ന് മാറത്തില്ല. അതിൻ്റെ പ്രത്യേകത എന്തുവെന്ന് വെച്ചാൽ ബോബിയും പിടിച്ചിരുത്തും കളിക്കാൻ, അവന് വേറെ ഒന്നും എടുക്കാൻ ചോയ്സ് ഇല്ല. അപ്പുവിൻ്റെ പുറയിൽ ആ ട്രെയിനിൻ്റെ പുറയിൽ ഇങ്ങനെ നടക്കണം, അതേ ചോയ്സ് ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ബോബിക്കൊക്കെ KFC വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ KFC വാങ്ങി തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ KFC ഓർഡർ ചെയ്തു. അങ്ങനെ അവരെല്ലാവരുടെ KFC വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അത് അപ്പുന് കൊടുക്കല്ലേ, അപ്പുന് ചുമയാ. പെപ്സി ബാ ടൈം ടേബിളിൽ കൊണ്ടുപോയി. അപ്പൊ ഇത് സീച്ചേട്ടന്റെ ട്രീറ്റ് ആണ് കേട്ടോ. കാരണം ഡെറാഡോറിന് പോയിട്ട് വന്നിട്ട് ബോബിക്ക് KFC മതി എന്ന് പറഞ്ഞു, അതുകൊണ്ട് അവന് KFC വാങ്ങിക്കൊടുത്തത്. അങ്ങനെ അതെല്ലാം പൊട്ടിച്ച് അവരവിടെന്ന് കഴിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അപ്പു എന്നോട് പറഞ്ഞു എന്നെ വീഡിയോ എടുക്കല്ലേ എന്ന്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി മോനെ, അതെന്താണെന്ന് ചോദിച്ചാൽ അപ്പുവിന് ഈ ചോറൊക്കെ തിന്നാൻ നല്ല പാടല്ലേ. അപ്പോൾ ഈ KFC അവൻ തന്നെത്താനിരുന്ന് തിന്നുന്നത് അവൻ്റെ ടീച്ചേഴ്സും അവൻ്റെ ആൻറ്റിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവനെ കളിയാക്കും, അതുകൊണ്ട് വഴക്ക് പറയും, അതുകൊണ്ട് അവനെ എടുക്കല്ലേ എന്ന് അപ്പുക്കൂട്ടം പറഞ്ഞു. ടീച്ചർ തന്നെ എടുക്കണ്ട. ഓക്കെ ഓക്കെ ഈ കഴിച്ചോട്ടോ.